ഐ പി എല്ലിലെ ഫസ്റ്റ് വീക്കിലെ ആദ്യ 7 മാച്ചുകളിലെ ബെസ്റ്റ് പെർഫോമൻസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഐ പി എൽ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ് ജോർദാൻ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കിങ്സ് ഇലവന്റെ പൂർ പെർഫോമൻസിൽ ഏറ്റവും അധികം പഴികേട്ടത് ക്രിസ് ജോർദാൻ ആയിരുന്നു. 4 ഓവറിൽ 56 റൺസാണ് ജോർദാൻ വഴങ്ങിയത്. വിക്കറ്റൊന്നും കിട്ടിയതുമില്ല. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്നിംഗ്സിൽ അവസാന ഓവർ എറിഞ്ഞ ജോർദാൻ 30 റൺസാണ് ആ ഓവറിൽ കൊടുത്തത്. ആ 30 റൺസിന് വലിയ വിലയുണ്ടായിരുന്നു. വിജയ് ശങ്കർ വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആർ സി ബിക്കെതിരെ വിജയമുറപ്പിച്ച ഹൈദരാബാദിന് പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടത്. പാണ്ഡേ, വാർണർ എന്നിവർ പുറത്തായതിനു ശേഷം വന്നത് വിജയ് ശങ്കർ ആയിരുന്നു. എന്നാൽ ചാഹലിന്റെ ആദ്യ പന്തിൽ തന്നെ വിജയ് ശങ്കർ പുറത്തായി. ഒന്ന് നിലയുറപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കളി മാറിയേനെ. ലുങ്കി എങ്കിഡി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തിയ മത്സരത്തിൽ ഏറ്റവും നിരാശപ്പെടുത്തിയത് ലുങ്കി എങ്കിഡി ആയിരുന്നു. 4 ഓവറിൽ 56 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 20ാം ഓവർ എറിഞ്ഞ എങ്കിഡി 2 നോബോളുകളും 4 സിക്സുകളും അടക്കം 30 റൺസാണ് വിട്ടുകൊടുത്തത്. സി എസ് കെയുടെ 16 റൺസ് തോൽവിയിൽ 6 റൺസുകൾക്ക് വിജയത്തിൻ്റെ വിലയായിരുന്നു. മുരളി വിജയ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസ്. മുരളി വിജയ് സി എസ് കെക്ക് ഒരു തലവേദനയാണ്. മറ്റ് ബാറ്റിംഗ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് അദ്ദേഹത്തെ ചുമക്കേണ്ടി വരുന്നത്. രാജസ്ഥാൻ റോയൽസിനെതിരെ 216 റൺസ് ചേസിങ്ങിൽ പവർ പ്ലേയിലെ ആനുകൂല്യം മുതലെടുക്കാതെ 21 പന്തിൽ 21 റൺസ് മാത്രമെടുത്താണ് അദ്ദേഹം പുറത്തായത്. മധ്യനിരയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും 15 പന്തിൽ 10 റൺസ് മാത്രമെടുത്ത അദ്ദേഹം യാതൊരു ഇന്റൻറ്റും കാണിച്ചില്ല. ചെന്നൈ വിജയം നേടിയതുകൊണ്ട് മാത്രം മുംബൈക്കെതിരായ പ്രകടനം ഞങ്ങൾ ഒഴിവാക്കുന്നു. പാറ്റ് കമ്മിൻസ് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഏറെ പ്രതീക്ഷയായിരുന്നു പാറ്റ് കമ്മിൻസ്. ആദ്യ മത്സരത്തിൽ തീർത്തും നിറമങ്ങി താരം. 3 ഓവർ മാത്രമെറിഞ്ഞ കമ്മിൻസ് 49 റൺസാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റൊന്നും നേടിയതുമില്ല. പേസ് അറ്റാക്കിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന കമ്മിൻസിൻ്റെ മോശം പ്രകടനം യുവ പേസർമാരായ സന്ദീപ് വാര്യറേയും ശിവം മാവിയെയും ബാധിച്ചു. ഉമേഷ് യാദവ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആൻഡ് കിങ്സ് ഇലവൻ പഞ്ചാബ്. ആർ സി ബിക്ക് ഈ സീസണിലും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ദുർബലമാണ്. ഉമേഷ് യാദവ് 2 മത്സരത്തിലും ലൈനും ലെങ്ത്തും കണ്ടെത്താൻ വിഷമിച്ചു. കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ കെ എൽ രാഹുൽ ഷോയിൽ 3 ഓവറിൽ 35 റൺസാണ് യാദവ് വിട്ടുകൊടുത്തത്. വിക്കറ്റൊന്നും കിട്ടിയതുമില്ല. എസ് ആർ എച്ചിനെതിരായ മാച്ചിൽ 4 ഓവറിൽ 48 റൺസാണ് വഴങ്ങിയത്. ആ മാച്ചിലും വിക്കറ്റൊന്നുമില്ല.